ജി ശങ്കരക്കുറുപ്പിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മൃത്യുബോധത്തിൻ്റെ കവി പ്രകൃതി ഗായകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ജി ശങ്കര കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ ഭാരതത്തിലെ സാഹിത്യത്തിനുള്ള പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠം ആദ്യമായി നേടിയത് ജി ശങ്കര കുറുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നാം തീയതി കാലടിക്കടുത്ത് നായത്തോട് ഗ്രാമത്തിലാണ് ജി ശങ്കരക്കുറുപ്പ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശങ്കര വാര്യർ അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ നാലാം വയസ്സിൽ തന്നെ ജി കവിതകൾ എഴുതി തുടങ്ങി പ്രകൃതി ഭംഗി വർണ്ണിക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതകൾ പിന്നീട് അദ്ദേഹം ജി എന്ന തോലിക എന്നവ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വിദ്വാൻ പരീക്ഷ ജയിച്ച് ജി ശങ്കരക്കുറപ്പ് ട്രെയിനിങ് കോളേജിൽ ജോലി നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അദ്ദേഹം അധ്യാപകനായി ജോലിക്ക് ചേർന്നു മികച്ച അധ്യാപകനായിരുന്ന ജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ മഹാരാജാസിൽ നിന്നും പിരിഞ്ഞു കുറച്ചുകാലം അദ്ദേഹം ആകാശവാണിയിലും ജോലി നോക്കിയിട്ടുണ്ടായിരുന്നു മികച്ചൊരു ബാലസാഹിത്യകാരൻ കൂടിയായിരുന്നു ജി ശങ്കരക്കുറുപ്പ് ഓലപ്പിപ്പി ഇളംചുണ്ടകൾ കാറ്റീവ കടലീവ മുതലായവ ബാലസാഹിത്യകൃതികൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ആസ്വദിച്ചവയായിരുന്നു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് രാജ്യസഭാംഗം എന്നീ നിലകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ വിശ്വദർശനം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പ്രസിദ്ധീകരിച്ച ഓടക്കുഴൽ എന്ന അറുപത് കവിതകളുടെ സമാഹാരത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് പിന്നീട് പത്മഭൂഷൺ നൽകി ഭാരതം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ജി ശങ്കർ കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപവത്കരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിയായി അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവിന് ഓടക്കുഴൽ പുരസ്കാരം എല്ലാ വർഷവും നൽകുന്നത് ആദ്യ അവാർഡിന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ തുളസീദാസ രാമായണ വിവർത്തനമാണ് അർഹമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഫെബ്രുവരി രണ്ടിന് ജി ശങ്കരക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം ജിയുടെ ചരമദിനമായ ഫെബ്രുവരി രണ്ടിനാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം ജ്ഞാനപീഠ ജേതാവായ ആദ്യ കവി ആരാണ് ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജ്ഞാനപീഠം നേടിയത് രാജ്യസഭാ അംഗമായ ജ്ഞാനപീഠ ജേതാവ് ആരാണ് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ആരാണ് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് എന്താണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ചരമദിനമായ ഫെബ്രുവരി രണ്ട് ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മകളുടെ ഓളങ്ങൾ ഒമർ കയ്യാമിൻ്റെ റുബായത്ത് ലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ജി ശങ്കരക്കുറപ്പ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്മ ചെയ്തതാരാണ് ജി ശങ്കരക്കുറുപ്പ് സൂര്യകാന്തി എന്ന കവിതയുടെ കർത്താവ് ജി ശങ്കരക്കുറപ്പ് മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ജി ശങ്കരക്കുറുപ്പ് മല കാളിദാസിൻ്റെ മേഘദൂതം മേഘായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ആരാണ് ജി ശങ്കരക്കുറുപ്പ് കൊച്ചി മഹാരാജാവ് തിലകൻ സ്ഥാനം നൽകിയ ജ്ഞാനപീഠ ജേതാവ് ആരാണ് ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കരക്കുറുപ്പ് മൂന്നരുവിയും ഒരു പുഴയും എന്നത് ആരുടെ കൃതിയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പിൻ്റെ മിക്ക കവിതകളും ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് പ്രതീകാത്മക വിഭാഗത്തിൽ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ബന്ധം ജി ശങ്കരക്കുറുപ്പിൻ്റെ ഏത് കവിതയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സൂര്യകാന്തി ജി ശങ്കരക്കുറപ്പ് പരിഭാഷപ്പെടുത്തിയ കാളിദാസ കൃതി ഏതാണ് മേഘ സന്ദേശം ജി ശങ്കരക്കുറുപ്പ് രചിച്ച കഥാഖ്യാന കവിത ഏതാണ് ചന്ദനക്കട്ടൽ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഏത് കൃതിക്കാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ